സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനുകളുടെ ഇൻസെൻറ്റീവ് വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കം പ്രതിഷേധാർഹമാണെന്ന് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു തീരുമാനത്തു നിന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും സംഘടന ആവശ്യപ്പെട്ടു യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ദിനേശ് പെരുമാൺ അധ്യക്ഷനായത് ടു ഹോം പദ്ധതി പ്രകാരം സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന സാമൂഹിക ക്ഷേമ വിതരണ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് തീരുമാനം പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാണോ എന്ന് കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു നേരത്തെ മണി ഓർഡർ വഴിയും മറ്റ് മാർഗ്ഗങ്ങളിലൂടെയും നടന്നിരുന്ന പെൻഷൻ വിതരണം രണ്ടായിരത്തി പതിനാറ് വരെ കാര്യക്ഷമമല്ലായിരുന്നു ഇതേ തുടർന്നാണ് വിതരണ ചുമതല സംഘങ്ങളെ ഏൽപ്പിച്ചത് സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന നിക്ഷേപ വായ്പാ പിരിവുകാർ സ്വർണ്ണ പരിശോധകരടക്കം മറ്റാനുകൂല്യങ്ങളൊന്നുമില്ലാത്ത ജീവനക്കാരാണ് ഇത് വീട് വീടാന്തരം കയറിയിറങ്ങി ഗുണഭോക്താവിൻ്റെ കൈകളിൽ എത്തിക്കുന്നത് ഇത് വിതരണം ചെയ്യുന്നത് സർക്കാരിന് ചെലവ് അൻപത് രൂപയാണ് അതിൽ നാൽപ്പത് രൂപ വിതരണം ചെയ്യുന്ന ജീവനക്കാരനും എട്ട് രൂപ സംഘത്തിനും സ്റ്റേഷനറി ചെലവിനും രണ്ട് രൂപ ഡാറ്റ എൻട്രി ചെയ്യുന്ന ജീവനക്കാരുമാണ് ഇതാണിപ്പോൾ മുപ്പത് രൂപയായി കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഇതാണിപ്പോൾ മുപ്പത് രൂപയായി കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തതെന്നാണ് ആരോപണം ഈ നിരക്കിൽ തപാൽ വകുപ്പ് വിതരണ ചുമതല ഏറ്റെടുക്കാമെന്ന് സന്നദ്ധത അറിയിച്ചത് മൂലമാണ് ഇത് കുറവ് വരുത്താൻ കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതെന്നും ഇവർ പറയുന്നു അതേസമയം പോസ്റ്റ് ഓഫീസ് മണി ഓർഡറിന് നൂറിന് അഞ്ച് രൂപ നിരക്കിലാണ് കമ്മീഷൻ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇങ്ങനെ നൽകണമെങ്കിൽ നൂറ്റി അറുപത് രൂപ ചിലവ് വരും അതേസമയം സംഘങ്ങൾ വഴി ഇത് വിതരണം ചെയ്യുമ്പോൾ അൻപത് രൂപ മാത്രമാണ് സർക്കാരിന് ചെലവാകുന്നത് മറ്റാനുകൂല്യങ്ങളൊന്നുമില്ലാതെ ഇരുപത്തഞ്ചും നാൽപ്പതും വർഷം സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്തു വരുന്ന നിക്ഷേപ വായ്പാ പിരിവുകാരിൽ പലരുടെയും ജീവിതമാർഗ്ഗമായിരുന്നു നാളിതുവരെ ക്ഷേമ പെൻഷൻ വിതരണം വഴി ലഭിച്ചുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് നോട്ട് നിരോധനം മാനേജ്മെൻറ്റുകളുടെ ദ്രോഹ നടപടി എന്നിവയെ തുടർന്ന് കളക്ഷൻ ഇല്ലാതാവുകയും കളക്ഷൻ കുറഞ്ഞുപോയവരും രണ്ടായിരത്തി പതിനാറ് മുതൽ പട്ടിണി കിടക്കാതെ അതിജീവിച്ചതും ഇവ വിതരണം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു പെൻഷൻ വിതരണം ചെയ്യാനുള്ള യാത്രാ ചെലവ് വസ്തുക്കളുടെ ക്രമാതീതമായ വിലവർധനവ് എന്നിവ മൂലം ജീവിക്കാൻ പോലും പാടുപെടുന്ന സാഹചര്യത്തിൽ കിട്ടിയ വരുമാനം പോലും വെട്ടിക്കുറക്കുന്നത് പലരെയും അർദ്ധ പട്ടിണിൽ നിന്ന് മുഴുപട്ടിണിലേക്ക് തള്ളിവിടുമെന്നും ഇവർ ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ സർക്കാർ പുനഃപരിശോധന നടത്തുകയും കുടിശ്ശികയുള്ള മുഴുവൻ ഇൻസെൻറ്റീവും അടിയന്തരമായി നൽകാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ അധ്യക്ഷനായി രഞ്ജിത്ത് പി രാജീവ് അലി ചേന്നമംഗല്ലൂർ പോക്കുമുണ്ടോളി സുരേഷ് ബാബു മണ്ണയാട് വി ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത